വാരിസ് ദേ പാരീസ് പഞ്ചാബ് നേതാവും പിടികിട്ടാപ്പുള്ളിയുമായ അമൃത്പാലിനായി ഡൽഹിയിലും തെരച്ചിൽ ആരംഭിച്ചു. ഡൽഹി ISBT ബസ് ടെർമിനലിൽ അമൃത്പാൽ സിംഗിനെ കണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരച്ചിൽ ശക്തമാക്കിയത്. രഹസ്യ സന്യാസി വേഷധാരിയായിട്ടാണ് ഇയാൾ ഇപ്പോൾ സഞ്ചരിക്കുന്നതെന്നാണ് വിവരം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും വരുന്നു. ബൽറാം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ അമൃത്പാൽ സിംഗിനെ അവിടെ കാണാൻ കണ്ടുമുട്ടിയാൽ ഉടൻ വിവരം അറിയിക്കണം അല്ലേ? തീർച്ചയായും എസ് കെ, ഉത്തരേന്ത്യൻ മേഖല മുഴുവനായിട്ടും അമൃത്പാൽ സിംഗിനെ കാണുമോ എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. കാരണം അമൃത്പാൽ സിംഗിന്റെ വിവിധ രൂപത്തിലുള്ള പോസ്റ്ററുകൾ ഈ വിവിധ മാധ്യമങ്ങൾ വഴിയെല്ലാം തന്നെ പോലീസ്, പഞ്ചാബ് പോലീസും കേന്ദ്ര സംഘങ്ങളും ഉൾപ്പെടെ പ്രചരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലും അദ്ദേഹത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മഹാരാഷ്ട്ര, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരച്ചിൽ നടത്തി. ഒടുവിലാണ്, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഡൽഹിയിൽ അമൃത്പാൽ സിംഗ് എത്തിയിരുന്നു എന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കശ്മീരി ഗേറ്റ് ISBTയിലെ CCTV ക്യാമറകൾ പരിശോധിച്ചു വരുന്നതിനിടെയാണ് അമൃത്പാൽ സിംഗിന്റെ രൂപം ആ ദൃശ്യങ്ങളിൽ, ഇതിലൂടെ പതിഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമായിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചാബിൽ നിന്നും രക്ഷപ്പെട്ട, വാഹനങ്ങൾ മാറി മാറി രക്ഷപ്പെട്ട ഹരിയാനയിൽ എത്തിയതായി സ്ഥിരീകരണമുണ്ട്. കഴിഞ്ഞ ദിവസം ഹരിയാനയിൽ ഒരു യുവതിയുടെ വീട്ടിൽ നിന്നും ഇയാൾ ഇറങ്ങുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ സഹായിച്ച, താമസിക്കാൻ, ഒളിക്കാൻ ഇടം കൊടുത്ത യുവതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ്. തുടർന്നാണ് ഡൽഹിയിലേക്ക് അമൃത്പാൽ സിംഗ് എത്തിയത് എന്നാണ് സംശയിക്കുന്നത്. ഡൽഹിയിൽ തന്നെ ഇയാൾ ഒളിച്ചു കഴിയുന്നുണ്ട് എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഡൽഹി പോലീസിന്റെ സഹകരണത്തോടു കൂടിയാണ് പഞ്ചാബ് പോലീസ് ഈ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഡൽഹിയിൽ ഒരു സന്യാസി വേഷത്തിലാണ് ഇയാൾ എത്തിയത് എന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് തിരക്കേറിയ ഇടങ്ങളിൽ എവിടെയെങ്കിലും ഇയാൾ ഒളിച്ചിരിപ്പുണ്ടാകും എന്ന സംശയം പോലീസിന് ഉണ്ട്. അത്തരത്തിലുള്ള സൂചനയാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ പോലീസിന് നൽകിയിരിക്കുന്നതും. മറ്റിടങ്ങളിൽ തെരച്ചിൽ സജീവമായതിന് ഒപ്പം തന്നെ ഡൽഹിയിലും ഊർജിതമാക്കിയിരിക്കുകയാണ്. കാരണം ഡൽഹിയിൽ നിന്നും ഇയാൾ കടന്നു കളഞ്ഞിരിക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നു. ഒപ്പം ഇയാളുടെ കൂട്ടാളികളെ ചോദ്യം ചെയ്യുന്നതും ഭീകരവാദ ബന്ധം അടക്കമുള്ള നടപടികളിൽ, നിയമ നടപടികളിലേക്ക് കടക്കുന്നതും ഊർജിതമാക്കിയിരിക്കുകയാണ് പഞ്ചാബ് പോലീസ്. എസ് കെ. Thank you.